നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ രാവിലെ ചെയ്യേണ്ട ഒരു ആരാധനയെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇത് നിത്യവും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും എന്നും നിറഞ്ഞു നിൽക്കും. എങ്ങനെയാണ് ഈ ഒരു ആരാധനയെന്ന് പറയാം. നമ്മുടെ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്ന 5 ദേവതമാരിലൊന്നാണ് സൂര്യദേവൻ. പഞ്ചദേവീ ദേവപൂജ വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തിപ്പോരുന്ന ഒരു സമ്പ്രദായമാണ്. ഇതിൽ ഗണപതി, ആദിശക്തി, ശിവൻ, വിഷ്ണു, സൂര്യൻ എന്നിവരെയാണ് ആരാധിക്കുന്നത്. അതിനാൽ സൂര്യ ആരാധന എല്ലായ്പ്പോഴും വളരെ വിശിഷ്ടമായി കരുതിപ്പോരുന്നു. സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതും ലോകത്തിന് മുഴുവൻ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ദേവതയാണ്. പ്രധാനമായും ഭഗവാനെ പ്രഭാതത്തിൽ ആരാധിക്കുന്നതാണ് കൂടുതൽ ശുഭകരം. ഉദയസമയത്ത് നടത്തുന്ന സൂര്യ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ രാവിലെ സൂര്യഭഗവാനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വളരെ ഐശ്വര്യപ്രദമായി മാറുന്നതാണ്. സൂര്യസ്നാനവും സൂര്യ നമസ്കാരവുമെല്ലാം നമ്മൾ പണ്ട് പുരാതന കാലം മുതൽക്കേ വിശ്വസിച്ചു പോരുന്ന ചില പ്രധാനപ്പെട്ട ആചാരങ്ങളാണ്. എന്നാൽ ഇതിനൊന്നും സമയം കിട്ടാത്തവർക്കായി വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു സൂര്യ ആരാധനയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആർക്കും എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒരു ലളിതമായ രീതിയാണിത്. രാവിലെ ഉറക്കമുണർന്ന് കുളിച്ച് ശുദ്ധിയായി കിഴക്കോട്ട് ദർശനമായി വീടിന് പുറത്ത് ഉദയസൂര്യനെ നോക്കി ഇനി പറയാൻ പോകുന്ന ഈയൊരു മന്ത്രം ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെന്നും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് വീടിന് പുറത്തിറങ്ങി കിഴക്കോട്ട് ദർശനമായി സൂര്യനെ ദർശിക്കണം. അതിനുശേഷം കണ്ണുകൾ രണ്ടും അടച്ച് സൂര്യഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഈ മന്ത്രം 3 തവണയാണ് ജപിക്കേണ്ടത്. 11, 108, 1008 എന്നിങ്ങനെ കൂടുതൽ തവണ ജപിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എന്നാൽ കുറഞ്ഞത് 3 തവണയെങ്കിലും ജപിക്കണം. ജപിക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയായതിന് ശേഷം മാത്രമേ മന്ത്രം ജപിക്കുവാൻ പാടുള്ളൂ. വൃത്തിയും ശുദ്ധിയും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. വീടിന് പുറത്ത് സൂര്യഭഗവാന്റെ വെട്ടം ശരീരത്തിൽ പതിക്കുന്ന തരത്തിൽ കിഴക്കോട്ട് ദർശനമായി നിന്നുകൊണ്ട് മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ. നിങ്ങൾക്ക് ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയാൽ നിങ്ങളുടെ ജീവിതം പുരോഗതിയുടെ ഒരു പാതയിലേക്ക് നീങ്ങുന്നതായിരിക്കും. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ശുഭപ്രവൃത്തി ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അന്നത്തെ ഒരു ദിവസം മുഴുവൻ വളരെ ശുഭകരമായി മാറാൻ കാരണമാകും. പ്രവൃത്തിയിലുള്ള തടസ്സങ്ങളില്ലാതാവുകയും പണത്തിൻ്റെ വരവ് കൂടുകയും ഭാഗ്യം ഇരട്ടിക്കുകയും ചെയ്യുന്നതിന് ഇത് വളരെ ശുഭകരമാണ്. ഈ മന്ത്രജപത്തോടെ തുടങ്ങുന്ന നിങ്ങളുടെ ഒരു ദിവസം എന്തുകൊണ്ടും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിവസമായിരിക്കും. നിങ്ങൾക്ക് പണം ലഭിക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു തടസ്സവും മാറി നിങ്ങൾക്ക് ധാരാളം പണം ലഭിക്കുവാനും പണം ലഭിക്കുവാനുള്ള പുതിയ പല മാർഗങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറന്ന് കിട്ടാനും ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും രാവിലെ ജപിക്കുക. നന്ദി. നമസ്കാരം.